അനുഫ്രൂമ കേരളുള്ള മെഡിക്കൽ ഡയറക്ടറും അതുപോലെ തന്നെ സീനിയർ കൺസൾട്ടൻറ്റും റുമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അനു പിടിയേക്കലാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ വാദരോഗത്തെ സംബന്ധിച്ച് എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂണിൻ വാദരോഗമായിട്ടുള്ള ഈ ഷോഗ്രൻസ് എന്ന് പറഞ്ഞത്? ആൾക്കാരിൽ അധികം കേട്ട് കേൾവി ഇല്ലാത്തൊരു രോഗം കൂടിയാണിത്. എന്താണ് ഈ ഷോഗ്രൻസ്? അതെ, വളരെ കറക്റ്റാണ് പറഞ്ഞത്. ഷോഗ്രൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞത് പലപ്പോഴും പലരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ വാദരോഗങ്ങൾ എന്ന് പറയുമ്പം, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ ടാർജറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന ചില അസുഖങ്ങളായിട്ട് വരുന്ന പിന്നെ അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ വാദരോഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വളരെ കുറേ അധികം വാദരോഗങ്ങളുണ്ട്. വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന വാദരോഗങ്ങൾ ല്യൂപ്പസ് എന്ന് പറയുന്ന, കോമണായിട്ട് നമ്മൾ റൂമറ്റോളജിസ്റ്റുകൾ കാണുന്ന വാദരോഗങ്ങളായിട്ടുള്ള ല്യൂപ്പസ് എന്ന് പറഞ്ഞ വാദരോഗങ്ങളുണ്ട്. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, സാമവാദം എന്ന് പറയുന്ന വാദരോഗങ്ങൾ. ഷോഗ്രൻസ് അതിൽ ഒന്ന് മാത്രമാണ്. ദർ ആർ ലോട്ട് ഓഫ് അതർ പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ വാദരോഗങ്ങൾ ഓൾസോ, ഡെർമറ്റോമയോസൈറ്റിസ്, സ്ക്ലിറോഡെർമ, അങ്ങനെ പറയുന്ന പല പല തരത്തിലുള്ള വാദരോഗങ്ങളുണ്ട്. അതെ, അതിലൊന്നാണ് ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞ വാദരോഗം. ഇത് മെയിനായിട്ട് ഇപ്പം നമ്മൾ സമൂഹത്തിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മിസ്ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള വാദരോഗങ്ങളപ്പെടുന്ന ഒരു വാദരോഗമാകാനാണ് സാധ്യത. ഡോക്ടർ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? അതെ, ഇപ്പം ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്ന ഈ വാദരോഗം നമ്മളെ ശരീരത്തിൻ്റെ മിക്ക അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു തരത്തിലുള്ള വാദരോഗമാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഏത് പിന്നെ അവയവത്തെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഏറെക്കുറെ മിക്കവരിലും ഉണ്ടാവുന്ന വളരെ ജനറൽ ആയിട്ടുള്ള ചില സിംപ്റ്റംസ് എന്ന് പറയുന്നത് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ട്, ചുവന്നു തടിക്കുക, രാവിലെ ബെഡ് നൈ നയിക്കുമ്പോൾ കയ്യിലൊക്കെ മിക്ക ജോയിൻ്റുകളിലും മുറുക്കം, വഴക്കമില്ലായ്മ, ഇതിൻ്റെ കൂടെ തന്നെ പലരിലും ഉമിനീര് ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ്. അപ്പം കുറേ കാലങ്ങളായിട്ട് ഉമിനീര് വളരെ പതുക്കെ കുറഞ്ഞ് വരുന്നത് പലപ്പോഴും പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവർ ദാഹമാണെന്ന് വെച്ചിട്ട് പേഷ്യൻസ് എപ്പോഴും വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കും. പക്ഷേ ആക്ച്വലി അത് പിന്നെ ദാഹത്തിൻ്റെ ഭാഗമല്ല, അത് വായ വരണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് വാദം പോലെ ദാഹം പോലെ തോന്നിയിട്ട് കുറേ വെള്ളം എടുത്ത് കുടിക്കുക. പിന്നെ ഉള്ളത് കണ്ണുനീര് കുറയുക. കണ്ണുനീര് വറ്റുക എന്ന് പറയുമ്പം പലപ്പോഴും പേഷ്യൻസ് കണ്ണുനീര് വറ്റുന്നത് നോട്ടീസ് ചെയ്യാറില്ല. പക്ഷേ അവർക്ക് എപ്പോഴും കണ്ണിൽ ചൊറിച്ചിൽ, എപ്പോഴും കണ്ണിൽ എന്തെങ്കിലും തടയുന്ന പോലെ ഒരു ഫീലിംഗ്, എപ്പോഴും കണ്ണിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ നോക്കുമ്പോൾ ഒന്നും കാണില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം അദ്ദേഹം ഒഫ്താൽമോളജിസ്റ്റ് പിന്നെ ഇതിൻ്റെ പിന്നെ ടെസ്റ്റുകൾ നോക്കുമ്പം അദ്ദേഹം പിന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ണുനീര് വളരെയധികം വറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഉമിനീര് വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പേഷ്യൻസിന് ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ റിക്കറൻ്റായിട്ട് വായിൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, മോണരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പൊട്ടി പോവാം, പല്ലുകൾക്ക് പിന്നെ ഓട്ട വരന്നിട്ട്. ഇപ്പം വളരെ അടുത്ത കാലത്തായിട്ട് പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പല പല്ലുകൾ RCTs ചെയ്യുന്നുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ പലപ്പോഴും ഡെന്റിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പിക്ക് ചെയ്യുന്നത്. അത് അതേമാതിരി ഇങ്ങനെ ഒരു അൺയൂഷ്വൽ സിംപ്റ്റം കണ്ടിട്ട് പലപ്പോഴും ഞങ്ങൾ എടുത്ത് കയക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണുനീര് കുറഞ്ഞിട്ട് കാണുന്ന പേഷ്യൻസിനെ പലപ്പോഴും ഒഫ്താൽമോളജിസ്റ്റ് ഒരു സംശയം തോന്നിയിട്ടായിരിക്കും പലപ്പോഴും റൂമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വിടാറ്. അങ്ങനെ മിക്കപ്പോഴും ഷോഗ്രൻസ് വളരെ ഹെട്രോജീനിയസ് ഡിസീസാണ്. അപ്പം ഞരമ്പുകളെ ബാധിക്കാറുണ്ട്, ലങ്സിനെ ബാധിക്കാറുണ്ട്, പിന്നെ ബ്രെയിനിനെ ബാധിക്കാറുണ്ട്, അങ്ങനെ നട്ടലിനെ ബാധിക്കാറുണ്ട്. അങ്ങനെ പല നമ്മളെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും പിന്നെ ബാധിക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ വാദരോഗമാണ് ഷോഗ്രൻസ്. ഡോക്ടർ, ഈ ഷോഗ്രൻസ് ഏത് പ്രായക്കാരിലാണ്, അതുപോലെ ആരെയാണ് ഇത് കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന്, അങ്ങനെ ഏതൊക്കെ അവയവങ്ങളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്?
അതെ. ഇപ്പം ഈ ഷോഗ്രൻ സിൻഡ്രോം ഇപ്പം ഒരു ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 പേരും സ്ത്രീകളായിരിക്കാനാണ് സാധ്യത. 1% മാത്രമാണ് പുരുഷന്മാരിൽ ഈ ഈ വാതരോഗം വരാനുള്ള സാധ്യത കാണുന്നത്. മിക്കപ്പോഴും ഒരു പിന്നെ യങ് ആയിട്ടുള്ള ഫീമെയിൽ പിന്നെ ആയിരിക്കും അവര്, അല്ലെങ്കിൽ ഒരു 40 വയസ്സിൻ്റെ അടുത്തുള്ള പേഷ്യൻസ് ആയിരിക്കാം. ചെറിയ കുട്ടികളിൽ ഇതിൻ്റെ സാധ്യത കുറവാണ്, എന്നാലും കാണാറുണ്ട്. അപ്പം പിന്നെ പുരുഷന്മാരിൽ വളരെയധികം പിന്നെ കുറവാണ്. അപ്പോൾ 9 പേരിൽ ഒരാളിൽ മാത്രമാണ് പുരുഷന്മാരിൽ കാണുന്നത്. പിന്നെ അവയവങ്ങളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം ഇപ്പം വളരെ കോമണസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഇപ്പം ഈ നമ്മുടെ ശരീരത്തിൽ ഈർപ്പം വേണ്ട സ്ഥലങ്ങളിലെല്ലാം പിന്നെ ഈർപ്പം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട്, ഡ്രൈനസ് ഉള്ളതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. അപ്പം 2 കാര്യങ്ങൾ ഞാൻ മുന്നത്തെ ഇതിൽ പറഞ്ഞു. പിന്നെ സ്ത്രീകൾ വളരെയധികം പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംപ്റ്റംസ് ഡിസ്പെറൂണിയ എന്ന് പറയും. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സിവിയർ പെയിൻ ആയിരിക്കും ഇത്. പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്നതാണെങ്കിൽ സ്കിന്നിൽ ചിലപ്പം ഈ പെർപ്യൂറിക് സ്പോട്സ് ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അൾസേഴ്സ് ആയിട്ട് വരാറുണ്ട്. പെർപ്യൂറിക് സ്പോട്സ് എന്ന് പറയുമ്പോൾ ചെറിയ കുത്തുകുത്തുമായിട്ടുള്ള പെറ്റിക്കൽ സ്പോട്സ് എന്ന് പറയും. അത് അത് പലപ്പോഴും പിന്നെ ചിലപ്പോൾ ഒരു ബേണിങ് ചിലപ്പോൾ ഒരു ഇച്ചിങ് പെയിനൊക്കെ ആയിട്ട് വരാം സ്കിന്നിൽ. പിന്നെ അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വരുന്ന വ്രണങ്ങൾ, അത് സാധാരണ മരുന്ന് കൊടുത്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് മാറുന്നില്ല, റിക്കറൻ്റ് ആയിട്ട് പല ഭാഗത്തും കാലിലോ മറ്റു ഭാഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മൾ സാധാരണ മരുന്ന് കൊടുത്തിട്ടും മാറുന്നില്ല. അത് വാസ്കുലറ്റിക് അൾസേഴ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞരമ്പുകൾ, കൈയും കാലും തരിപ്പ്, പിന്നെ ബേണിങ്, അതായത് പിന്നെ പുകച്ചിലായിട്ട് വരാറുണ്ട്. പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്, വാസ്കുലറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. പിന്നെ തലച്ചോറാണെങ്കിൽ ഇപ്പം മെനിഞ്ചൈറ്റ്, റിക്കറൻ മെനിഞ്ചൈറ്റിസ് ആയിട്ടുള്ള ഒരു 3-4 പേഷ്യൻസ് എനിക്ക് തന്നെ ഉണ്ട്. പിന്നെ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ചിലപ്പോൾ പിന്നെ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, ചിലപ്പം പിന്നെ എന്താ പറയുക, നട്ടലിനെ പെട്ടെന്ന് നീർക്കെട്ടുണ്ടായിട്ട് 2 കാലും കുഴഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെ പിന്നെ ഓരോരോ അവയവത്തിനനുസരിച്ച്, ഇപ്പം ലങ്സിനെയാണെങ്കിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയും, ലങ്സിൽ നീർക്കെട്ട് വന്നിട്ട് ചുരുങ്ങിപ്പോകുന്ന രീതിയിലുള്ള പിന്നെ അവസ്ഥ, ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്. വളരെ ചുരുക്കം പിന്നെ കുറേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ ചിലപ്പം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടും വരാം. ചില ആൾക്കാരിൽ ചുമ, ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ തുടക്കത്തിലും കാണാറുണ്ട്. അപ്പം നമ്മളെ ശരീരത്തിൻ്റെ മിക്ക അവയവങ്ങളും, ഇപ്പം ഹാർട്ട്, പിന്നെ ലങ്സ്, ബ്രെയിൻ, കണ്ണിൽ, പിന്നെ ഞരമ്പുകൾ, എല്ലാത്തിനെയും പിന്നെ ബാധിക്കാവുന്ന ഒരു വാതരോഗമാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അനു ആണ് മുംബൈയിൽ നിന്ന്. അനു ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എൻ്റെ മോക്ക് 12 വയസ്സായി. അവള് ഈ ലാസ്റ്റ് ഒക്ടോബർ തൊട്ട് ഒരു ഇയർ ഇൻഫെക്ഷൻ ആയിട്ട് അവൾക്ക് സ്റ്റാർട്ട് ആയതാണ്. പക്ഷെ അത് ഡയഗ്നോസ് ചെയ്തപ്പോഴേക്കും വാസ്കുലൈറ്റിസ് എന്നാണ് പറഞ്ഞത് ഡോക്ടർ, ഗ്രാനുലോമറ്റസ് വെജിനൈറ്റിസ്. പക്ഷെ അതിന് നമ്മള് ഡോക്ടർമാബും അങ്ങനെയൊക്കെ കൊടുത്തു. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ സിംപ്റ്റംസ് ഒക്കെ ഉണ്ട് മോക്കും, ഈ ലോവർ എക്സ്ട്രീമിറ്റീസിൽ ഭയങ്കര പെയിനും, പിന്നെ എപ്പോഴും ഈ ഡ്രൈ, എപ്പോഴും വെള്ളം കുടിക്കണം, അങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുണ്ട്. ദിവസവും രാവിലെ എണീറ്റ് വരുമ്പോ ഭയങ്കര തലവേദന, നേരത്തെ പറഞ്ഞതായിട്ട് കേട്ടു, വാസ്കുലൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞതായിട്ട് ഡോക്ടർ പറഞ്ഞതായിട്ട് കേട്ടു. എന്ത് വാസ്കുലൈറ്റിസ്, എങ്ങനത്തെ വാസ്കു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ? ഗ്രാനുലോമറ്റസ് വെജിനൈറ്റിസ് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. ഓ, ഗ്രാനുലോമാറ്റസ് വെജിനൈറ്റിസ്. ഓക്കെ ഓക്കെ. ഓ ശരി. അപ്പം ഈ ഞാൻ ഈ പറഞ്ഞ ഇപ്പം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത സിംപ്റ്റംസ് എല്ലാം മകൾക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. കുഞ്ഞിന് ഇപ്പം ഈ സിംപ്റ്റംസ് സാറ് പറഞ്ഞ ഈ സിംപ്റ്റംസ് ഇപ്പൊ ഉള്ളത് ഈ ഡ്രൈനസ്, ഈ ലോവർ എക്സ്ട്രിമിറ്റീസില് പെയിന്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഹെഡേക്ക്, ഇപ്പം കാണുന്ന സിംപ്റ്റംസ് ഇതൊക്കെയാണ്. പിന്നെ പക്ഷെ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 12 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്, പക്ഷെ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഇത് മാറാൻ ചാൻസ് ഉണ്ടോ? എന്റെ ഡൗട്ട് അതാണ്. ഈ ഒരു കുഞ്ഞിന് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പം ഇങ്ങനെ ഒരു രോഗം മാറാൻ ചാൻസ് ഇപ്പൊ നിങ്ങൾ. ഓക്കെ ഓക്കെ.
ഓക്കെ, ഇപ്പം നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒരു വാതരോഗമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഒരു ഈ അസുഖം ഇന്ന തന്നെയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതിന് നിങ്ങൾക്ക് റൂമറ്റോളജിസ്റ്റിന്റെ സഹായം അവിടെ മുംബൈയിൽ തേടാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വാതരോഗങ്ങൾ പലപ്പോഴും പിന്നെ വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഒരു പിന്നെ 6 ആഴ്ച മുതൽ 8 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ തുടങ്ങുന്ന വാതരോഗം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മരുന്നുകൾ കഴിച്ച് കുറച്ച് പിന്നെ ഒരു 50% കേസിലെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ച് നല്ല മാറ്റം വരുമ്പോൾ പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലോട് ചിലരില്ലെങ്കിലും വരാറുണ്ട്. പക്ഷേ മിക്കപ്പോഴും ഇത് കാണുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വൈകുന്നത് കൊണ്ട് ഇതൊരു ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥമായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. വളരെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ രോഗനിർണയം നടക്കുക? അതുപോലെ തന്നെ ചികിത്സാ രീതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അതെ, അപ്പം ഈ ഇങ്ങനെയുള്ള പിന്നെ അസുഖങ്ങൾ ഷോഗ്രൻസ് എസ്പെഷ്യലി നമ്മൾ പലപ്പോഴും ക്ലിനിക്കലി ആണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, അതായത് ഡയഗ്നോസിസിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് 90% കേസിലും നമുക്ക് ക്ലിനിക്കലി ഈ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനൊരു അസുഖമാവാം എന്നുള്ളൊരു ഒരു 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 പ്രോബബിലിറ്റി വളരെ ഹൈ ആയിട്ട് തന്നെ നമ്മളെ മനസ്സിൽ വേണം. ഈ പിന്നീടാണ് നമ്മൾ ഒരു 10% കേസിലെ നമുക്ക് ഇതിൻ്റെ ഇത് ഡയഗ്നോസിസ് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അത് ESR നമ്മളെ ESR CRP എന്ന് പറയുന്ന ടെസ്റ്റുകളെല്ലാം കൂടി കിടക്കാറുണ്ട്. ചിലരില്ലെങ്കിലും കൂടാറുണ്ട്. RA ഫാക്ടർ പോസിറ്റീവായിട്ട്, റൂമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അതുമാതിരി ANA ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്നുള്ളൊരു ടെസ്റ്റുകൾ, അതായത് ഈ ഓട്ടോഇമ്യൂൺ വാതരോഗങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ് ANA ടെസ്റ്റ്. അത് പോസിറ്റീവ് ആണെങ്കിൽ ANA പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ ഷോഗ്രൻ സിൻഡ്രോം എന്ന അസുഖത്തിൻ്റെ പെർട്ടിക്കുലറായിട്ട് പോസിറ്റീവായിട്ട് കാണാവുന്ന ചില ആൻറ്റിബോഡീസ് ഉണ്ട്. SSA ആൻറ്റിബോഡി, SSB ആൻറ്റിബോഡി, RO52 ആൻറ്റിബോഡി, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആൻറ്റിബോഡീസ് പോസിറ്റീവായിട്ട് നമ്മൾ ടെസ്റ്റുകളിൽ കാണാറുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ വളരെ വ്യക്തമായ സിംറ്റംസ് ഉണ്ട്, ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്, ഈ ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഷോഗ്രൻ സിൻഡ്രോം എന്ന അസുഖം ഡയഗ്നോസ് ചിലപ്പോഴെങ്കിലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്നത് ലേബിയൽ സലൈവറി ഗ്ലാൻഡ് ബയോപ്സി, അതായത് നമ്മളെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഉമിനീരുണ്ടാക്കുന്ന ഈ തുപ്പലുണ്ടാകുന്നൊക്കെ ഉണ്ടാകുന്ന ഗ്രന്ഥികളുണ്ട്, ചെറിയ ഗ്രന്ഥികൾ, അതിനെയാണ് മൈനർ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് മൈനർ സലൈവറി ഗ്ലാൻസ് ഉള്ളത്. ഒന്ന് മേജർ സലൈവറി ഗ്ലാൻസ്, അത് നമുക്ക് ഈ പിന്നെ പരോട്ടിഡ് ഗ്ലാൻഡ്, നമ്മുടെ ഇവിടെ ഉള്ള സലൈവറി സബ്മാൻഡിബുലർ മാസിലറി സലൈവറി ഗ്ലാൻസ്, ഇതിനെയാണ് മേജർ സലൈവറി ഗ്ലാൻസ്. അതല്ലാതെ നമ്മൾ ചുണ്ടിലൊക്കെ ഉണ്ടാകുന്ന അതിൽ നിന്നൊക്കെ വരുന്ന തുപ്പലും ഉമിനീരൊക്കെ ഉണ്ടാകുന്ന വളരെ മൈനർ ആയിട്ടുള്ള സലൈവറി ഗ്ലാൻസ് ബയോപ്സിക്ക് എടുക്കാറുണ്ട്. അതിൽ നമുക്ക് പിന്നെ നീർക്കെട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് നീർക്കത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് അതിൻ്റെ പിന്നെ ഈ ഫോക്കസ് സ്കോർ എന്ന് പറയുന്ന ഇത് നമുക്ക് ഒരു 4 സ്കോർ വരെയാണെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി, അത് അതിനനുസരിച്ചാണ് നമ്മൾ ഇപ്പം ഈ ഇൻ കേസ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകളിൽ നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ സജസ്റ്റീവായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇങ്ങനെയുള്ള ഷോഗ്രൻ സിൻഡ്രോം ആകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ മുന്നേ വിവരിച്ച സിംറ്റംസ് എല്ലാം പോസ്റ്റ് വളരെ ക്ലിയർ കട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലേബിൾ സലൈവറി ഗ്ലാൻഡ് നടത്തിയിട്ട് അതിൽ അതിൻ്റേതായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ഷോഗ്രൻ സിൻഡ്രോം എന്നുള്ളൊരു അസുഖം ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ സമയപരിമിതി ഇവിടെ അവസാനിക്കുകയാണ്. ഷോഗ്രൻ സിൻഡ്രോം എന്ന ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസിനെ കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായത് കാലിക്കറ്റ് ഡോക്ടർ അനൂപ് റുമാക്കേറിലെ മെഡിക്കൽ ഡയറക്ടറും അതുപോലെ തന്നെ സീനിയർ കൺസൾട്ടൻറ്റ് റൂമറ്റോളജിസ്റ്റുമായിട്ടുള്ള അനൂപ് പിടിയേക്കലാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.